ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കണ്ണുകളെ കുറിച്ചാണ്. അതായത് കേരളീയ ചുവർ ചിത്രങ്ങളിൽ കണ്ണുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാം പൂർത്തിയായതിനു ശേഷം മാത്രമാണ് നമ്മൾ നേത്രോന്മീലനം എന്നുള്ള ചടങ്ങ് തന്നെ ചെയ്യുന്നത്. കണ്ണുകളാണ് അവസാനം വരയ്ക്കുന്നത്. അപ്പോൾ കണ്ണുകളെ നമുക്ക് പ്രധാനമായിട്ടും അഞ്ചായിട്ട് തിരിക്കാം. അവയുടെ ആകൃതിക്കനുസരിച്ചാണ് ഈ അഞ്ചായിട്ട് തിരിക്കുന്നത്. അപ്പോൾ ഈ അഞ്ച് തരം കണ്ണുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ ചിത്രം വരച്ച് വിശദീകരിച്ചു തരാം. ഒന്ന് വരുന്നത് ചാപാകൃതിയിൽ, അതായത് വില്ലിൻ്റെ ആകൃതിയിൽ ഉള്ള കണ്ണാണ്. പിന്നെ രണ്ടാമത് മത്സ്യോദരം, മത്സ്യത്തിൻ്റെ ഷേപ്പിൽ വരുന്നത്. മൂന്നാമത് നീലാംബലിൻ്റെ ദളങ്ങൾ പോലെ, ആമ്പലിൻ്റെ ദളം പോലുള്ള കണ്ണുകൾ. നാല് പത്മപത്രം എന്ന് പറയും, അതായത് താമരയുടെ ഇതളുകൾ പോലെ വരുന്നത്. അഞ്ചാമത് ശംഖിൻ്റെ ആകൃതിയിലുള്ളതാണ്, ശംഖാകൃതിയിൽ വരുന്ന കണ്ണുകൾ. ഈ അഞ്ചു തരം കണ്ണുകളാണ് മെയിനായിട്ടും കേരള മ്യൂറലിൽ വരയ്ക്കുന്നത്. അതേതൊക്കെയാണെന്ന് ഞാൻ വരച്ച് കാണിച്ചു തരാം. അപ്പോൾ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കിട്ടാൻ നോട്ടിഫിക്കേഷൻ വരുന്നതിന് വേണ്ടിയിട്ട് ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചിത്രം എങ്ങനെയാണ്, കണ്ണുകൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒന്നാമത്തേത് ചാപാകൃതിയിലുള്ള കണ്ണുകളാണ്, ചാപം അഥവാ വില്ലിൻ്റെ ആകൃതിയിലുള്ള കണ്ണുകൾ. ഒരു വില്ല് ഏകദേശം ഇതുപോലെയാണ് വരിക. അതിൻ്റെ നടുവിൽ ഇത്തിരി കുഴിഞ്ഞ രീതിയിലാണ് ചാപാകൃതിയിലുള്ള കണ്ണുകൾ വരുന്നത്. കൂടുതലും ഇത് നമ്മൾ ധ്യാനത്തിലിരിക്കുന്ന സന്യാസിമാരെയൊക്കെ വരയ്ക്കുമ്പോഴാണ് കൂടുതലും ഇത് ഉപയോഗിക്കുന്നത്. രണ്ട് മത്സ്യോദരം, അതായത് ഒരു മത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ള കണ്ണുകളാണ് മത്സ്യോദരം ഇതിൽ വരുന്നത്. മൂന്നാമതായി ഉൽപ്പലപത്രം എന്ന് പറയും, അതായത് ആമ്പലിൻ്റെ, നീലാമ്പലിൻ്റെ ദളങ്ങളുടെ ആകൃതിയിൽ വരുന്ന കണ്ണുകളാണ് ഉൽപ്പലപത്രത്തിൽ വരുന്നത്. ഇത് കൂവളത്തിൻ്റെ ആണെന്നും പറയുന്നുണ്ട്, എന്നാലും നീലാമ്പലിൻ്റെ ദളങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി വരുന്നത് താമരയുടെ ദളങ്ങൾ പോലെയുള്ള കണ്ണുകളാണ്, അതിനെ പത്മപത്രം എന്ന് പറയുന്നു. താമര ഇതള് പോലെയുള്ള കണ്ണുകൾ, അതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനി വരയ്ക്കാൻ പോകുന്നത് അഞ്ചാമത്തേതും അവസാനത്തേതുമായ ശംഖാകൃതിയിലുള്ള കണ്ണുകളാണ്, ശംഖിൻ്റെ ആകൃതിയോടുകൂടിയ കണ്ണുകൾ. ഇത് കൂടുതലും നമ്മൾ ചെയ്യുന്നത് കോപത്തെയൊക്കെ കാണിക്കുമ്പോഴാണ് ഇത് മ്യൂറലിൽ കൂടുതലായിട്ടും കാണുന്നത്, ശംഖാകൃതിയിലുള്ള കണ്ണുകൾ. അപ്പോൾ കേരള മ്യൂറലിലെ അഞ്ച് തരത്തിലുള്ള കണ്ണുകളും എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.
മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.